ഹായ്, മറ്റേ പറ അപ്പൊ അടിമാലിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഗൂർഖ 4x4x4 ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ അത് ഇതിപ്പോ നമ്മുടെ അടുത്ത് കുറെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു ഇതുപോലത്തെ ഓഫ് റോഡ് വീഡിയോസും കുറച്ച് വണ്ടികളുടെ ഒക്കെ ആയിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണ ഓഫ് റോഡ് വണ്ടികളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ കുറെ പേരുണ്ട്, നമ്മുടെ നിയാസ് വ്ലോഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതുപോലെ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് ഇവരുടെ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടിമാലിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി സ്വാഗതം. വണ്ടിപ്രാന്തന്മാരെ ഹരം കൊള്ളിക്കുന്ന ഒരു വാക്കാണ് ജീപ്പ്. ഈ ജീപ്പിൽ തന്നെ ട്രയൽ ഹോക്ക് ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. എന്നുവെച്ചാൽ ഈ വീഡിയോ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തൊരു വീഡിയോ അല്ലായിരുന്നു. എന്നുവെച്ചാൽ നോർമൽ ഒരു ഓഫ് റോഡ് ഡ്രൈവ് മാത്രമായിരുന്നുള്ളത്. പക്ഷേ ഈ വണ്ടിനെ കുറിച്ച്, ഈ വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യണേ കേട്ടോ. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ട വാഹനമാണ് നമ്മുടെ ഈ ജീപ്പ്, ഇതിൻ്റെ തന്നെ ട്രൈഹോക്ക്. ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല, അമ്മാതിരി പെർഫോമൻസ് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒരിക്കലും ജീപ്പ് കോമ്പസ് ആയിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇത് ജീപ്പ് കോമ്പസ് വെച്ചിട്ട് ഇതുപോലത്തെ വഴിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് ജീപ്പ് കോമ്പസ് അല്ല, ജീപ്പ് കോമ്പസിൻ്റെ ഏകദേശം ഷേപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഫുള്ള് വ്യത്യാസമായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഈ വണ്ടി ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ജസ്റ്റ് കാർപോർച്ചി മേടിച്ചിട്ട് നോർമൽ ഹൈവേ കടയിൽ റോട്ടി കടയിൽ മാത്രം ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. ഈ വണ്ടി ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ട വണ്ടി. ഏത് കാടും മലയും കുന്നും കയറാൻ കേപ്പബിൾ ഉള്ള ഒരു വണ്ടിയാണ്. അമ്മാതിരി സെറ്റപ്പിലാണ് ഈ വണ്ടി കമ്പനി ഡിസൈൻ ചെയ്തേക്കണേ. അപ്പോൾ ഈ വണ്ടി ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനിലൊക്കെയാണ്, യാതൊരുവിധ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ടി ഫ്രണ്ടിൽ കിടക്കണ താറ്, പിന്നെ ഇത് നമ്മുടെ നിയാസ് വ്ലോഗ് മുപ്പര വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു താറുണ്ട്, അതിൻ്റെ പുറകിൽ പുലാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടി ഏറ്റവും സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്, കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവില്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള വണ്ടികളാണല്ലോ ഇതൊക്കെ. ഏ, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ഇവരാട്ടോ, എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇവർ ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഇപ്പോൾ കയറി വന്നത്. ഇത് നമ്മുടെ ജീപ്പ് കോമ്പസ് ആട്ടോ, 4x4 ആണ്. ആ ട്രയൽ ഹോം. പിന്നെന്തേ, അവിടെ ഒരു മൂന്ന് പേര് ഇപ്പോൾ ഉണ്ട്, ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ നമുക്ക് പുറകെ ഓരോരുത്തരെ പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ കയറി പോവാണ്. അപ്പൊ വഴി പറഞ്ഞു കൊടുക്കണമല്ലോ, അതിനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മുടെ മച്ചാനെ, മച്ചാനെ കാണിച്ചിട്ട് പേര് വെറുതെ മിഥുൻ. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളെ കണ്ടുപിടിക്കാം. നമ്മുടെ ബാക്കി നാല് വണ്ടി പുറകിലുണ്ട്, കുറേ കിടപ്പുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ താറുണ്ട്, അതിന്റെ പുറകിൽ ജീപ്പുണ്ട്, അതിന്റെ പുറകിലേക്ക് വീണ്ടും താറ്, ബൊലാറോ, ഏറ്റവും പുറകിൽ ഇവിടെ കോമ്പസ് കിടപ്പുണ്ട്. അപ്പൊ എല്ലാ മച്ചന്മാരും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അതെ 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 കൂടത്തിൽ കിങ് രാജാവ് കിടക്കണു. 92 മോഡലാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇന്ന് മഴയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പോയപ്പോൾ നല്ല മഴയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വേറൊരു ആംബിയൻസ് ആയിരുന്നു. ഇന്ന് നമുക്ക് വെയില് ആയി വരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ മഴ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ഇവരുടെ കൂടെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അങ്ങോട്ട് തകർത്തേക്കാം. അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. ഏതാണ്ട് ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണേന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന്റെ അകത്ത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അതായത് ഓഫ് റോഡ് പ്ലസ് അതിന്റെ ഒരു റിവ്യൂ പോലത്തെ ഒരു സെറ്റപ്പില്ല. അപ്പൊ ഇത്രയും വണ്ടികളൊക്കെ ഉണ്ട്, അപ്പൊ മൊത്തം 5 വണ്ടികളാണ് ഉള്ളത്. അപ്പൊ ഈ വണ്ടികളുടെ കൂട്ടത്തില് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പൊ നമ്മളപ്പോ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ജീപ്പ് ട്രൈഹോക്കിനെ കുറിച്ചാണ്. നമ്മളെ ശരിക്കും മഹേന്ദ്രയുടെ പല മോഡലുകളെയാണ് നമ്മൾ ജീപ്പ് എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഈ പിന്നെ ജീപ്പ് കോമ്പസ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്തോട്ടാണ് നമ്മൾ ആ പേരൊന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പിടിക്കാനൊക്കെ തുടങ്ങിയത്. എന്നുവെച്ചാൽ ആ വണ്ടിയുടെ മോഡൽ നെയിമൊക്കെ പറയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചാടി ഓടി വരുന്ന വണ്ടി കാണുമ്പോൾ തന്നെ ഇത് നമ്മുടെ ജീപ്പ് എന്നുള്ളതാണ്. ജീപ്പ് എന്നുള്ളൊരു കമ്പനിയാണെന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ കോമ്പസ് ഇറങ്ങിയ പിന്നെ ഞാൻ തോന്നുന്നു. അപ്പോൾ ഇവൻ്റെ ഏകദേശം ഫുള്ള് ഷേപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ കോമ്പസ് ഒക്കെ ആയിട്ട് നല്ല മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. കമ്പനി ശരിക്കും പറഞ്ഞ് ഇവനെ ഒരു കോമ്പസ് എന്നുള്ളൊരു ബാഗിങ് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു പേര് തന്നെ ഇവന് പറയാനുള്ള, ഇവന് ട്രൈഹോക്ക് എന്ന പേര് തന്നെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ കോമ്പസിനില്ലാത്ത കുറേ ഓഫ് റോഡ് കഴിവുകൾ ഇവനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് കുറച്ചായിട്ടൊക്കെ പറഞ്ഞു തരാം.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവന്റെ ആ കേപ്പബിൾ അതുപോലെ ഓരോ ഡിസൈൻ ചെയ്തേക്കണം വെച്ചാൽ ഓഫ് റോഡിലൊക്കെ ഉള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. എന്നുവെച്ചാൽ ജീപ്പ് കോമ്പസിനൊക്കെ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. 27 mm കൂടുതലുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയും തോന്നുന്നില്ല. എന്നുവെച്ചാൽ ടോട്ടലായിട്ട് 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവൻ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയർ ഫാൽക്കൺ ടയറുകളാണ്, മെയ്ഡ് ഇൻ തായ്ലാൻഡാണ്. അപ്പോൾ ഏത് ടെറനിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ടയറാണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ ടയറും ബോഡിയും തമ്മിലുള്ള ആ ഗ്യാപ്പൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ്റെ ആ ഓഫ് റോഡിന് വേണ്ടി അനുയോജ്യമാണ് എന്നുള്ളത്. എന്നുവെച്ചാൽ നല്ല ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ട്രയൽ റേറ്റഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ പ്രധാനപ്പെട്ട ഓഫ് റോഡ് വണ്ടികളിലൊക്കെ അവർ കൊടുക്കുന്ന ഒരു ബാഡ്ജിങ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവൻ്റെ ബോണറ്റിൽ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഓഫ് റോഡ് സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ സൂര്യപ്രകാശം നേരെ ബോണറ്റിൽ അടിച്ചിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഡ്രൈവറിന്റെ കണ്ണിലൊക്കെ കടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ ആ ബ്ലാക്ക് സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അടിപൊളിയാണ്. നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ ചെറിയ കുലുക്കങ്ങളോ കുഴികളോ ഒന്നും ഒരു അറിയുപോലുമില്ല. അമ്മാതിരി സെറ്റപ്പാണ്. അപ്പോൾ ബാക്കിലൊക്കെ കൊടുത്തേക്കണം സസ്പെൻഷൻ, മൾട്ടി ലിങ്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ കൊടുത്തേക്കണം ബഗ് ഫേസ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ സൺറൂഫ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ ബാക്ക് ബമ്പറിൽ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ആ റെഡ് ഹുക്ക്, ടോയിൻ ചെയ്യണമെങ്കിൽ ഉള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ ഫ്രണ്ടിൽ കൊടുക്കാത്തെ, മറ്റുള്ള രാജ്യങ്ങളിൽ ഫ്രണ്ടിലും ഉണ്ട്. അപ്പോൾ അതെ, നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിർത്തി എല്ലാവരും കാപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ അതെ, നെയ്ച്ചോറ് കൊണ്ടുന്നുണ്ട്. ഇനി നെയ്ച്ചോറ് അത് കൊള്ളാം. പുള്ളി വെളുത്തിക്കൊണ്ടിരിക്കട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. വീഡിയോ പല പാർട്ടായിട്ടായിരിക്കും കേട്ടോ വന്നത്. അത്യാവശ്യം ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മൊത്തത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നാളൊരു പോയൊരു വഴിയില്ലാന്നോ. അപ്പോൾ അവിടെ അത്ര ആംബിയൻസ് ഉണ്ടാവില്ല, മഞ്ഞും മഴ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ആ വഴി ആണ് ഫസ്റ്റ് പോണത്. അതുകൊണ്ട് വേറെ കുറച്ച് സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഒക്കെ ആയിട്ട് നമുക്ക് പോയി താർക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തു തന്നെയല്ലോ, ഞാൻ വലിയ ഡീപ്പായിട്ട് പറയില്ല, അത്യാവശ്യം ചെറുതായിട്ട് ഓടിച്ച ഓരോ വണ്ടികൾ നമുക്കൊന്ന് കാണാം. നമ്മുടെ വിയാസിക്കട വണ്ടിയും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്, നമ്മുടെ പൊലാറോ പുറകെ കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും ഫുള്ള് ഡീപ്പായിട്ട് നമ്മൾ അങ്ങനെ തകർത്ത് വരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ചു വിടാം. എന്നാലും തന്നെ രണ്ട് മൂന്ന് പാട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതെ, നമ്മുടെ നിയാസ് ബ്ലോഗിന്റെ ജീപ്പ് കയറിയൊക്കെയാണ്. മൂപ്പരുടെ മാസ്മരിക ഓടിക്കലാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. നോർമൽ റോഡാട്ടോ, ഇനി ഓഫ് റോഡ് വരാൻ പോകുന്നുള്ളൂ. ആ ഇത് തന്നെ ഓഫ് റോഡിലെ രാജാക്കന്മാരുടെ കൂടെയാണ് നമ്മളിത് യാത്ര ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പൊളിക്കാട്ടോ, നമ്മൾ തകർക്കും. അപ്പൊ നമ്മള് വഴിക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ വഴി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റപ്പാണ്. അല്ല വെച്ചാൽ സെറ്റപ്പല്ലേ. കോമ്പസൊക്കെ സിമ്പിളായിട്ട് കേൾക്കും. അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടോട്, എന്നെ അടിമാലിക്കാരനും ന്യാസിക്കാൻ കൂടി തട്ടിക്കൊണ്ടു പോണ്, എന്നെ തട്ടിക്കൊണ്ടു പോണ്. അടിപൊളി
അടുത്ത താറ് അവിടേക്ക് കാലെടുത്ത് കയറാൻ പറഞ്ഞേ, അവിടേക്ക് കാലെടുത്ത് കയറണോ, അവിടെ കല്ലുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗൂർക്കയും കൊണ്ട് വന്ന ആ വഴി കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അന്ന് നമ്മൾ കയറില്ല എന്ന് പറഞ്ഞൊരു വഴിയില്ലാന്നോ, എന്നുവെച്ചാൽ അതുപോലെ ചെളിയും കാര്യങ്ങളും കിടപ്പുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ചെളിയും കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ മുകളിലേക്ക് കോരിയൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നി വഴി കൂടെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഒന്ന് കറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി കയറി പോകാനായിട്ടുള്ള വഴി, ഞാൻ ഈ വീഡിയോക്ക് അകത്ത് ടാസ്ക് ഒന്നും പറയണില്ല, കഴിഞ്ഞ പ്രാവശ്യം ടാസ്ക് ടാസ്ക് എന്ന് ഒരുപാട് പറഞ്ഞു, പക്ഷേ അവസാനം തെറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമുക്ക് ഈ വഴിയാണ് ഇനി ആദ്യം കയറി പോകേണ്ടത്. നമ്മുടെ ഫ്രീ വീൽ ഹബ്ബ് ടൈറ്റായി പോയി, അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിടുവാണ്. അതിന്റെ ഇടയ്ക്ക് തള്ളി മറിക്കണോ കണ്ടോ, തള്ളി മറിക്കണോ, അങ്ങോട്ടും കൂടി വീഡിയോ എടുത്തിട്ട് വിളിക്കാം അണ്ടേ. അപ്പൊ വീഡിയോയിൽ നമുക്ക് അത്ര തോന്നൂല കേട്ടോ, അതെ നല്ലൊരു കയറ്റമാണ് കണ്ടോ. ഇപ്പൊ തോന്നണ്ടോ ഭീകരത ഉണ്ടോ, അത്യാവശ്യം നല്ലൊരു കയറ്റാണ്, കുത്ത് കയറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു അങ്ങനെ നമ്മുടെ കോട്ടെ അവിടെ ഇവിടെ കല്ല കല്ല കല്ല് ഇവിടെ ഒരു കല്ലേല് ഊടാവാണ് ഈ കല്ലേല്. അതുപോലെ തന്നെ ആ സമയത്ത് ഇവിടെ ഒരു ഊട് വരണ്ട്, അതിന്റെ ആണ് കേട്ടോ വണ്ടി ഇനി ഇറക്കി വിടല്ലേ, കൊറ കഴിയും ഉച്ച കഴിയും ആ വണ്ടി. ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് നോക്കാം. അകത്തേക്ക് അപ്പം ഇന്റീരിയലൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് കൊടുത്തേക്കണേ. അപ്പം ആ റെഡ് ലൈന് കൊടുത്തേക്കണേണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പല മോഡുകളിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അത് പല ടെറൈനിൽ, അതായത് ഓട്ടോ, സ്നോയ്, സാൻഡ്, മഡ് റോക്ക് അങ്ങനെ ഉള്ള ടെറൈനിലൊക്കെ നമുക്ക് മറ്റി മറിച്ചൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവിൽ ലോയിലും ഓടിക്കാൻ പറ്റും, ഫോർ വീൽ ഡ്രൈവ് ലോക്ക് അതിൽ ഓടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഹിൽ ഡിസേർട്ട് കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ജസ്റ്റ് ആ സ്വിച്ച് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബ്രേക്ക് ഒട്ടി ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വേണ്ട, വണ്ടി ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തോളും. പിന്നെ ഇവൻ്റെ ഗിയറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 9 സ്പീഡ് ഓട്ടോമാറ്റിക്കൽ ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെഡ് ഓഫ് ഗിയർ ബോക്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ 1, 2, 3 എന്നുള്ള കാറ്റഗറിയൊക്കെ വെച്ചാൽ 9 സ്പീഡ് ഉണ്ട്. അപ്പം വളരെ സ്മൂത്തായിട്ട് തന്നെ, നമ്മൾ ഫസ്റ്റോ സെക്കൻഡ് ഇട്ടോ ഒന്നും അറിയൂ പോലും ഇല്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ മാറിപ്പോവും. എന്നുവെച്ചാൽ അടിപൊളിയായിട്ട് തന്നെയാണ് കമ്പനി സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത, 16% ഫ്യൂവൽ സേവിങ് ഈ ഗിയർ ബോക്സിനുണ്ട്.
അടുത്ത് നമ്മുടെ താറ് മിഥുൻ ബ്രോയുടെ താറു എൻ്റെ എല്ലാരും ഈ ചേർന്ന് കാണിക്കുന്നു. കോമ്പസല്ല സെറ്റപ്പായിട്ട് ഉണ്ട് ഈ ചാലിലേക്ക് കിട്ടോ അങ്ങനെ പോട്ടെ. കോമ്പസല്ല സെറ്റപ്പായിട്ട് പതുക്കെ പതുക്കെ കോമ്പസ് യാതൊരു വിധ സീനില്ല, നിരപ്പീരും ഇല്ല, കച്ചപ്പാടില്ല. ഐ അതെ, നമ്മള് അമൽ ബ്രോയുടെ വലാറ് ഒന്ന് ഒഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത വണ്ടി ഒരു ചീസ് പറഞ്ഞു. ഒരു ചീസ് പറഞ്ഞു. നെക്സ്റ്റ് വണ്ടി നമ്മുടെ സ്വന്തം നിയാസിക്ക ഒരു ചീസ് പറഞ്ഞു. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റപ്പ് അല്ലേ. മഴയും മഴയും മഞ്ഞും എല്ലാം വേണമായിരുന്നു, നമ്മുടെ അത് കിട്ടാൻ വേണ്ടിട്ട് വേണം, അന്നേ കാര്യമുള്ളൂ. ഓക്കെ നമ്മുടെ അടിമാലിക്കാരൻ അടിമാലിക്കാരൻ അരുൺചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഇങ്ങോട്ട് ചേർക്കല്ല കേട്ടോ ചേട്ടായി, ആ സ്ഥലം അടിച്ചാലോ അവിടെ കറങ്ങുള്ളൂ. ഒറ്റക്കല്ല കാലെടുത്ത് കയറി കൊണ്ടോട്ടോ.
അടി അടി നോക്കണേ ഫ്രണ്ട്. എന്റെ അപ്പുറത്തേക്ക് ഇത്ര മുഴുത്ത കല്ല കിടക്കണോണ്ടേ എല്ലാം പറക്കി മാറ്റലും നടക്കൂല. വണ്ടി ഒരേ കല്ലേന്ന് ഒരേ നോക്കലേക്ക് കയറി വരുമ്പേക്കും നല്ല ഇതുണ്ട്. എന്തായാലും ഇത്രയും പ്രീമിയം വണ്ടി കൊണ്ടിടല്ലോ. അയ്യോ കണ്ടോ അടി അടി കല്ലേല് പതുക്കെ ഉടക്കണം കേട്ടോ. ഇവിടുത്തെ ഒരു ടെറയും മണ്ണ് കണ്ടോ നല്ല പഴുവഴുപ്പുള്ള കണ്ടോ തെന്നി മറിഞ്ഞു കിടക്കുവാണ്. അത് ഈ സൈഡിലേക്ക് ചേർക്കണ്ട കേട്ടോ. ഈ സൈഡിൽ ഓടണ്ടേ പൊന്നടിയ. അപ്പൊ അതൊക്കെ ഒന്ന് ഉടക്കി വലിച്ചാലോ. കയറിപ്പോട്ടെ കയറിപ്പോട്ടെ. അടിയൊക്കെ ചെറുപറോന്ന് പറഞ്ഞിട്ടാ ഊടാവാത്ത കല്ലെടുത്തിരുന്നേ. അതെ കയറി 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 കയറി. നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പുലാറോ അടിപൊളിയാണ് പോണ കേറി പോണ കണ്ടിട്ടല്ലോ. അപ്പൊ എനിക്ക് നമ്മുടെ വണ്ടിയല്ലല്ലോ അപ്പൊ അതിന്റെ ഞാൻ സ്ഥിരം ഓടിച്ച് പരിചയമില്ലല്ലോ. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് കാല് കൊടുത്തത് പതുക്കെ കാല് കൊടുത്തപ്പോ തന്നെ ഉള്ളു. അവൻ പറഞ്ഞു നല്ല കാല് കൊടുത്തോന്ന് പറഞ്ഞു. ഒരു പേടി ഉണ്ടായിരുന്നു ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കാല് കൊടുത്തു. ഇത് കേറി പോണതേ കല്ലേക്കടെ കേറി പോണല്ലോ. ഇത്രയും വലിയ ടയറും ഇതൊക്കെയായണ്ട് ഒരു രക്ഷയില്ല അടിപൊളി. കുറെ നടന്നു മറ്റേ വണ്ടി കയറി വരാൻ വേണ്ടിയിട്ടേ അതിൻ്റെ കഥച്ചുകൊണ്ടിരിക്കണത്. അയ്യോ കുറച്ചേരം ശ്വാസം എടുക്കട്ടെട്ടോ. ഓഫ് റോഡും ഏകദേശം തീരാൻ പോവാണ്. ഈ വഴി കോൺക്രീറ്റ് ചെയ്യുവാണ് ടറിങ്ങൊക്കെ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇനി ഈ ഓഫ് റോഡ് അധികം ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ വർക്ക് മുകളിൽ നടക്കുവാന്നാ പറഞ്ഞേ. അപ്പം നമുക്ക് എന്തായാലും കയറി ചെന്ന് ബാക്കിയൊക്കെ തന്നെ വന്നോളൂ. നമ്മളത് ആഗ്രഹിക്കണം നമ്മളെ അടുത്തേക്ക്. ഡ്രീം വേണം ഡ്രീം വേണം. നമ്മൾ ആഗ്രഹിച്ചാലാണ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒന്നും വരില്ല. നിർത്തു നിർത്തു നിർത്തു. ഈ വണ്ടികൾ ഇഷ്ടം പോലെ വിളിക്ക വിളിക്ക. ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് ഹെഡ്ലൈറ്റിലൊക്കെ. അതെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ മഹേന്ദ്ര അഡ്വഞ്ചർ ആയത് ചെളിയൊക്കെ തെറിച്ചിട്ട്. ഒരു സെറ്റപ്പ് ഇല്ല വെള്ളം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒരു മരപ്പാലോ കിലാന്നോ അതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ വഴിപണി നടക്കുവാണേ. അപ്പൊ അതെല്ലാം പൊളിച്ചളഞ്ഞ് ഇവിടെ വഴിയെല്ലാം സെറ്റാക്കി. അതുകൊണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ കൂടെ ഇറക്കാൻ പറ്റത്തില്ല. വെള്ളം ഇനി അപ്പുറം രണ്ട് തോടും കൂടെ ഉണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ദേ ഇവിടെ ഇങ്ങനെ ആക്കിയേക്കുവാണ്. ഇവിടുത്തെ ഒരു മുഴുവൻ കല്ലൊക്കെ ഇട്ടിട്ടേ അടിക്കടായിട്ടാണ് വെള്ളം വരുന്നത്. വേണ്ട മുകളിലൊരു ഹിറ്റാച്ചി കിടപ്പുണ്ട്. എന്തായാലും നല്ല സെറ്റപ്പായിട്ട് റിവർ ക്രോസിങ് നടത്താൻ പറ്റിയ സ്ഥലമായിരുന്നു. അതെന്തായാലും പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോൾ ഇടുക്കിയുടെ വണ്ടി ഒന്ന് ഇറങ്ങി വരണ കാഴ്ചകൾ കാണാം. ദേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കയറി പോയപ്പോൾ ആ അടി കിടന്ന വഴികളാണ് ഈ കിടക്കുന്നത്. മൊത്തം മഴ അണിഞ്ഞിട്ടേ കുതിർന്ന് കിടക്കുവാണ്. പുള്ളിങ്ങനെ പശുവശപ്പായിട്ട് എടുക്കുക. പിന്നെ ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇറങ്ങി വന്നാൽ നമുക്കൊന്ന് നോക്കാം. അമ്പോ നല്ല കുത്ത ഇതാണ്. നൈസായിട്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ അടുത്ത വണ്ടി
വെല്ലാറോ ഇറങ്ങി വരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ കല്ലും കൂട്ടത്തേക്കടെ ചാടി ചാടി പോണോ. എല്ലാ സൈഡിക്കടും ചുറ്റിന് ആൾക്കാരൊന്ന് വീഡിയോ എടുക്കും കേട്ടോ. അതെ, ഇവിടെ രണ്ടുപേരുണ്ട്, പുറകിൽ മുകളിലൊക്കെ ഉണ്ട്. കണ്ടോ നമ്മുടെ ജീപ്പ് കയറിപ്പോയി. അതേക്കൂടെ വരുമ്പോ കുത്ത് അങ്ങ് ഇറങ്ങി വന്നെ അത്ര തോന്നല്ലോ അല്ലേ. സെറ്റപ്പായിരുന്നു ആ റോഡൊക്കെ വഴിയൊക്കെ, അതൊക്കെ പോയി. അതൊക്കെ ഇതുപോലെ കല്ല് കൊണ്ടിട്ട് ഗൈസ്, കല്ല് നമ്മളാ ഗൂർക്കയും കൊണ്ട് ഇടിച്ച് കയറിപ്പോയ ആ രണ്ട് സൈഡിലും പുല്ലൊക്കെ നിന്നിട്ട് ഇടിച്ച് കയറിപ്പോയ വഴിയാണത്. അടിയൊക്കെ ഒന്നും അരഞ്ഞു കേട്ടോ ആ ഈ മുഴുത്ത കല്ലേക്കടേ. എന്നാലും പിടിച്ച് കയറി 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 പോവാണ് കേട്ടോ.